ഫ്രാങ്ക് കാഫ്കയുടെ ഇൻ ദ പീനൽ കോളനി, തടങ്കൽ കോളനിയിൽ എന്ന കഥ ജോബിന്റെ ഇന്നത്തെ വിചാരങ്ങൾ ഈ ഓർമ്മയുണർത്തുന്നു. മർദ്ദനവും ഞെരുക്കവും ഭീതിയും തിങ്ങി നിറയുന്ന കാഫ്കയുടെ കഥാലോകം പോലുള്ള സന്ദർഭങ്ങളെ കാഫ്കയസ്ക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. യൂട്ടോപ്യ അഥവാ വെള്ളരിക്ക പട്ടണങ്ങളിൽ മാത്രം നടക്കുന്ന ആശയങ്ങളായി നമുക്ക് ഇവ ആദ്യ വായനയിൽ തോന്നും. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ മതി നമ്മുടെ ജീവിതങ്ങളുടെ വെള്ളരിക്കൂമ്പാരം കാണാൻ. സാധാരണ രീതിയിൽ ഹൃദയം തകർക്കുന്ന മനമിടിയുന്ന വാർത്തയും വർത്തമാനങ്ങൾ പോലും നമുക്ക് ഒരു കൗതുകം പോലുമല്ലാതായി മാറുന്നു. ജോബിന്റെ കാഫ്കയസ്ക് ലോകത്തേക്ക് നമുക്ക് കടന്നു വരാം. ജോബ് 19-ാം അധ്യായം. സുഹൃത്തുക്കളുടെ ന്യായവിധികൾ ജോബിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ആ സുഹൃത്തുക്കൾ പറയുന്നതൊക്കെ അവരുടെ പരമ്പരാഗത ദൈവസങ്കല്പമനുസരിച്ച് വളരെ ശരിയുമാണ്. പക്ഷെ ജോബിന് അത് തന്റെ ജീവിത സത്യങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടവനെ പോലെ അവൻ അലറി വിളിക്കുകയാണ്. അവൻ സമൂഹത്തിന്റെ പുറംചാലുകളിൽ തള്ളപ്പെട്ടവനായി. അവന്റെ വിളിപ്പുറത്ത് ആരുമില്ല, ചൊൽപ്പടിക്കും ആരുമില്ല. അവന്റെ നിശ്വാസങ്ങൾ അവന് തന്നെ ദുസ്സഹമായി ദുർഗന്ധം വമിക്കുന്നു. മാംസം അലിഞ്ഞ് അസ്ഥിയിൽ തൊട്ടുതൊട്ടില്ലായെന്ന മട്ടിൽ നിൽക്കുന്നു. എന്നെ വേട്ടയാടി പിടിക്കുന്ന ദൈവത്തെ പോലെ നിങ്ങളെന്തിന് എന്നെ പിന്തുടരുന്നു? എന്റെ ശരീരം പിച്ചു ചീന്തി നിങ്ങൾക്ക് മതിയായില്ലേ? ജോബ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയും, ഒരു ഇരുമ്പാണിയും ഈയക്കട്ടകളും കൊണ്ടുവരിക. ഞാനിത് മായാത്ത ലിഖിതങ്ങളായി കൽത്തലങ്ങളിൽ കോറിയിടട്ടെ. ആഴത്തിൽ വരഞ്ഞിട്ട് നല്ല കടുപ്പിച്ചെഴുതട്ടെ. എന്റെ ന്യായം കാക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന, കൈപിടിച്ചുയർത്തി പുനഃസ്ഥാപിക്കുന്ന എന്റെ രക്ഷകൻ സജീവനായി എന്റെ കൂടെ തന്നെയുണ്ട്. പിഞ്ചിക്കീറിയ പോലെ എന്റെ മാംസത്തിൽ ഞാനവനെ മുഖാമുഖം കാണുന്നു. ഇവിടെയാണ് കാഫ്കയുടെ ആ കഥ കടന്നു വരുന്നത്. ആ തടങ്കൽ കോളനിയിൽ വിശേഷപ്പെട്ടൊരു മർദ്ദനോപകരണം ഉണ്ടായിരുന്നു. ഹാരോ എന്നാണ് അതിൻ്റെ പേര്. ചവറുവരണ്ടി പോലെയുള്ള മൂർച്ചയുള്ള പല്ലുള്ള ഒരു കാർഷിക ഉപകരണമാണ് ഹാരോ. അതുപോലെ ഈ മർദ്ദന ഉപകരണത്തിൽ കൂർത്താണികൾ ഉള്ള ഒരു തലമുണ്ടായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ അതിൽ ബന്ധിക്കും. ഏകദേശം 6 മണിക്കൂർ കൊണ്ട് ആ ആണികൾ അവൻ്റെ മാംസത്തിൽ അവൻ്റെ വീതിവാചകം കോറിയിടും പതിയെ പതിയെ. എന്നിട്ട് ഏകദേശം 12 മണിക്കൂർ എടുത്ത് അവൻ പതിയെ പതിയെ മരിക്കും. ഇതുപോലെ ദൈവം ശിക്ഷാവിധി കോറിയിട്ടിരിക്കുകയാണെന്ന് തോന്നും ജോബിൻ്റെ ഉടലിൽ, ചോരയും ചലവും ഒഴുകുന്ന ആ കീറിയ ഉടലിൽ. അങ്ങനെയാണ് എല്ലാവരും കരുതുന്നതും. എന്നാൽ തൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ഈ വിരൽ സ്പർശനമേൽക്കുമ്പോഴും ജോബ് കൊതിക്കുന്നത് തൻ്റെ ഈ രക്ഷകന്റെ ജീവനാദങ്ങൾ പാറയിൽ കോറിയിടാൻ തന്നെയാണ്. മുറിവുകളെ കാലം മായ്ച്ചേക്കാം, എന്നാൽ ദൈവാനുഭവത്തെ മായ്ക്കാൻ കാലത്തിനുമാകരുത്. രക്ഷകന്റെ അടിപ്പിണരാൽ നാം സൗഖ്യമുള്ളവരായി. ഏശയ്യ 53:5, 1 പത്രോസ് 2:24. തൻ്റെ അടിപ്പിണരിൽ പിണഞ്ഞു ചേരുന്ന രക്ഷകന്റെ ഉടൽ തന്നെയാണ് ജോബ് കണ്ടത്. രണ്ടുപേർക്കും ഒരേ മുഖമായിരുന്നു. എന്റെ അന്തരംഗം ഉലഞ്ഞുപോയി എന്ന് ജോബ് പറയുന്നു. വൃക്കകൾ കലങ്ങിപ്പോയി എന്നാണ് വാച്യാർത്ഥം. കാലു കെല്ലിയാത്തോയ്, കിഡ്നീസ് ആർ ഹാരീഡ് എന്ന ഇംഗ്ലീഷിൽ. ഹാരോ എന്ന യന്ത്രപ്പല്ലുകൊണ്ട് കീറുമ്പോൾ ഉടയ്ക്കുമ്പോൾ സംഭവിക്കുന്ന ഹാരിയിങ് എന്ന പ്രവൃത്തി. ബലിമൃഗങ്ങളുടെ വിശിഷ്ട ഭാഗമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആന്തരാമയവം. ഉലഞ്ഞുപോകലാകട്ടെ ബലിയായി അലിയുന്നതിനെയും സൂചിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവന്റെ വേദനയുടെ ആഴങ്ങൾ ബലിയുടെ തികവായി മാറുകയാണ്. ഈ വിചാരങ്ങളോടെ തന്നെ സങ്കീർത്തനം 27:2 നാം കടന്നുവരുന്നു. 7 മുതലുള്ള വാക്യങ്ങൾ. എന്റെ സ്വരം കേൾക്കണമേ, കനിവാകണമേ, മുഖം മറയ്ക്കരുതേ, പുറന്തള്ളരുതേ, പറഞ്ഞയക്കരുതേ. ഇങ്ങനെയുള്ള നിവേദനങ്ങൾ ആവർത്തിച്ചു വരുന്നത് തന്നെ സങ്കീർത്തകന്റെ ദൈവാന്വേഷണത്തിന്റെ ആക്കത്തെയും ആഴത്തെയും സൂചിപ്പിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവന്റെ പിടച്ചിലുണ്ടതിൽ, ഈ കഠിനമായ പരിത്യക്താവസ്ഥയിൽ തന്നെയാണ് അവൻ സുന്ദരമായ ആ സത്യവും കണ്ടെത്തുന്നത്, താൻ ഒരു ദൈവശിശുവാണെന്ന്. വേണ്ടത് നൽകുവാൻ കുഞ്ഞിനെ വാരിപ്പുണർന്നെടുക്കുന്നത് പോലെ ദൈവം തന്നെ വാരിപ്പുണർന്നെടുക്കും ആസാഫ് എന്ന സങ്കീർത്തകൻ ഏറ്റുപറയുന്നത് ഇതിനാലാണ്. ജീവനുള്ളവരുടെ ഈ ദേശത്ത് തന്നെ ജീവനുള്ള ദൈവത്തെ ഞാൻ മുഖാഭിമുഖം കാണും എന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാഥൻ ശിഷ്യരെ പ്രേക്ഷിത യാത്രയ്ക്ക് അയക്കുകയാണ്. സൗഹൃദത്തിന്റെയും കരുതലിന്റെയും ഉറപ്പിനായി ഈ രണ്ടുപേരുടെ പറ്റങ്ങൾ. ഉടനെ തന്നെ ചെയ്തു തുടങ്ങേണ്ട ഒരു തിടുക്കം അതിനുണ്ട്, എല്ലായിടത്തും എത്തിപ്പെടേണ്ട വ്യാപ്തിയും. എന്നിട്ടും കുഞ്ഞാടുകളെ പോലെയാണ് അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പ്രതിരോധിക്കാൻ പോലും ആകാത്തവർ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നവർ. സമാധാന പുത്രർ അവരുടെ സുവിശേഷത്തിന് സ്വാഗതമരുളും. സമാധാനം ഒരേ സമയം ഒരു ജീവിത ശൈലിയുമാണ്, ജീവിത നിയോഗവുമാണ്. സമാധാനം തേടുന്നവൻ സമാധാനം പുൽകും. അവർ ദൈവത്തെ കാണും, ദൈവവചനം ഭുജിക്കും. അല്ലാത്തവർക്കായി കനൽ ചൂടുകൾ ഒരുങ്ങുന്നു.
അനുതാപത്തിൻ്റെ ചാരവും ചാമ്പലും അണിയാൻ വിസമ്മതിക്കുന്നവർക്ക് അഗ്നിയെ തന്നെ വസ്ത്രമായി അണിയേണ്ടി വരും. നമ്മെ ചാമ്പലാക്കുവോളം അത് എരിയുകയും ചെയ്യും. ടി എസ് എലിയറ്റിൻ്റെ കവിതയിൽ ഒരു പരാമർശമുണ്ട്. സ്നേഹം പ്രാവിനെ പോലെ ഇറങ്ങുമ്പോഴും ഒരു ജ്വാലാമുഖമുണ്ടതിന്. തിന്മയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന തീനാവുകൾ, പ്രത്യാശയോ നിരാശയോ എന്തു വേണമെങ്കിലും ഇനി ഈ ചിതയിൽ നാം എരിയണം. തീയിൽ നിന്ന് ഉയരാൻ തീ തന്നെയാകണം. ടു ബി റിഡീംഡ് ഫ്രം ഫയർ ബൈ ഫയർ. നാം ജീവിക്കുന്നതും ശ്വസിക്കുന്നതും മേലിൽ തീ നിന്നുമാകാം, അല്ലെങ്കിൽ തീ തന്നെയാകാം. കൺസ്യൂംഡ് ബൈ ഈദർ ഫയർ ഓർ ഫയർ. ഇന്ന് ഉണ്ണീശോയുടെ വിശുദ്ധ തെരേസ എന്ന കൊച്ചു തെരേസയുടെ തിരുനാളാണ്. ദൈവത്തീ വിഴുങ്ങിയ ദൈവശിശു, അതാണവൾ. പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങളുണ്ട് അവളെക്കുറിച്ച്. നമ്മുടെ ധ്യാന വിഷയവുമായി ബന്ധപ്പെട്ട ഒരേട് മാത്രം പരിശോധിക്കാം. പിതാവായ ദൈവം എവിടെ എന്നൊരു തീ തുപ്പുന്ന ചോദ്യമാണല്ലോ ജോബിൻ്റെ ഹൃദയഭാഗത്ത്. അത് ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ തന്നെ ജോബും സങ്കീർത്തകനും ഇന്ന് കണ്ടെത്തുന്ന ദൈവമുഖദർശനവും. ഇതുപോലെ എവിടെ എൻ്റെ അമ്മ എന്നൊരു ചോദ്യം കൊച്ചു തെരേസ്യയുടെ ജീവിതത്തെയും ആധ്യാത്മികതയും രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു. അവളുടെ ആത്മകഥയായ ഒരാത്മാവിൻ്റെ കഥയിൽ അതിൻ്റെ വേരോട്ടം കാണാം. ഒരു കുഞ്ഞ് അമ്മയുടെ മുഖത്താണ് ഒരു പ്രായം വരെ എല്ലാം തേടി കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുഖം ഒരു കണ്ണാടി തന്നെയാണ്. ഒരു കഥാകാരി വരച്ചിട്ടതുപോലെ അമ്മ കണ്ണിൽ നോക്കി ഒരു 3 വയസ്സുകാരി ചോദിക്കുകയാണ്, എങ്ങനെയാണമ്മേ ഈ ലോകം മുഴുവൻ അമ്മയുടെ കണ്ണിൽ കയറിപ്പറ്റിയത്? കൊച്ചു തെരേസ്യയുടെ അമ്മ അവളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അമ്മയുടെ മുഖം പെട്ടെന്ന് തട്ടിമാറ്റിയതുപോലെ. പിന്നെ തുറച്ചു നോക്കുന്ന അനന്തതയായിരുന്നു അവളുടെ കൺമുൻപിൽ. ചില പ്രത്യേക ശാഠ്യങ്ങളും അതിലാളനയുടെ പ്രശ്നങ്ങളും അവൾക്കുണ്ടായിരുന്നല്ലോ. ആ ലോകം ഇതാ പൊടിഞ്ഞു വീഴുകയാണ്. ഒരു നേർത്ത സുഷിരം പോലെ എന്തോ ഒന്ന് എവിടെയോ മറഞ്ഞുപോയ ആ അമ്മ വിളിച്ചും അതിലൂടെ കടന്നു വരുന്നുണ്ട്. അമ്മയുടെ ഈ ഭാവങ്ങൾ അവൾ അപ്പനിൽ തേടി. എന്നാൽ അപ്പൻ്റെ മുഖം ഒരു വിരിയിട്ട് മൂടിയതുപോലെ ഒരു സ്വപ്നം അവൾക്കുണ്ടായി. വീണ്ടും അവൾ അമ്മയെ തേടുകയാണ് ഭയചകിതയായി. സ്നേഹം മാഞ്ഞും മറിഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇരുളും കനപ്പെടുന്നു. ചേച്ചിയമ്മയായ പൗളിൻ അവൾക്ക് വളരെ പ്രിയങ്കരിയാകുന്നത് ആ സമയത്താണ്. പൗളിൻ കർമ്മലമഠത്തിൽ പ്രവേശിച്ചപ്പോൾ ആകട്ടെ വീണ്ടും ആ മാതൃവെളിച്ചം അവളെ പരിചയിച്ചതുപോലെയായി. ആ സമയത്താണത്രേ ഒരിക്കലും മറിഞ്ഞകലാത്ത മാതൃസ്നേഹത്തിൻ്റെ ഭാവം അവൾ നാഥൻ്റെ തിരുമുഖത്ത് കണ്ടെത്തിയത്. 13-ാം വയസ്സിൽ കൊടും കുറ്റവാളിയായ ഫ്രാൻസീനിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചത് അവൾ തന്നെ ഒരു മാതൃഭാവം അണിയാൻ തുടങ്ങിയെന്നതിൻ്റെ അടയാളമായിരുന്നു. കർമ്മരയിൽ പ്രവേശിച്ചപ്പോഴും അവൾ നിസ്സാര കാര്യങ്ങളിൽ പോലും സ്നേഹം കണ്ടെത്താൻ കാരണം ഇതായിരുന്നു. അവൾ കണ്ടെത്തിയ ദൈവത്തിൻ്റെ മാതൃസ്നേഹത്തിൻ്റെ പ്രതിബിംബനം, മിററിംഗ്. കുഞ്ഞ് അമ്മയെ അനുകരിക്കുന്നത് പോലെ അവൾ ദൈവത്തെ അനുകരിച്ചു. പരിശുദ്ധ മറിയത്തെ അമ്മയായി അനുഭവിക്കാനിടയായതും ഈ എളിയ വഴിയിൽ ശിശു സഹജമായി സ്നേഹിക്കാൻ അവളെ ശക്തിയാക്കി. നേർത്തവർ സുഷിരമല്ല, മേലിൽ സ്നേഹത്തിൻ്റെ അനന്ത വിഹായസാണ് അവളുടെ കൺമുൻപിൽ വിടർന്നത്. അവൾ പറഞ്ഞു, എൻ്റെ ദൗത്യം ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു, സ്നേഹിക്കുക എന്നതാണത്. സഭാമാതാവിൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായി നിലകൊള്ളും. അവളെ വേദപാരംഗതിയായി പ്രഖ്യാപിക്കുമ്പോൾ ശിശുക്കൾക്ക് ഈ വിധം ദൈവസ്നേഹത്തിൻ്റെ ശാസ്ത്രം ദിവിനി അമോറിസ് സിയൻസിയ വെളിപ്പെടുത്തിയ ദൈവപരിപാലനയെ ഓർത്തുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രബോധന രേഖ ആരംഭിച്ചത്. പ്രേക്ഷിത ദൗത്യങ്ങളുടെ മധ്യസ്ഥയായ ഈശോയുടെ ഈ ചെറുസൂനം ശിശുസഹജമായ ദൈവാശ്രയബോധത്തോടും ഉത്സാഹത്തോടും സുവിശേഷം പ്രസംഗിക്കാൻ നമുക്കായി പ്രാർത്ഥിക്കട്ടെ.